പിന്നീട് ഞാൻ മറ്റൊരു വിഷയം പറഞ്ഞാൽ ഈ ഇപ്പൊ ഇത്രയും ആശയം വിശദീകരിച്ചതിലൂടെ കപ്പളിങ്ങാടൻ സമ്പ്രദായത്തിന് തെക്കൻ സമ്പ്രദായത്തിന് ശരിക്കൊരു വ്യക്തിത്വം ഉണ്ടെന്നും അതിന് സ്വന്തമായ ഒരു കളരിയും അതിന്റെ രൂപവും ഉണ്ടെന്നൊക്കെ ആശാന്റെ വാക്കുകളിൽ നിന്ന് തെളിയുന്നുണ്ട്. ആശാന്റെ രംഗപ്രവർത്തിയും തെളിയുന്നുണ്ട്. പക്ഷെ വടക്കാണ് ഇപ്പൊ നിലവിൽ ഒരുപാട് കലാകാരന്മാരുള്ളതും ഈ ഒപ്പമുള്ള വാദ്യങ്ങൾക്കും പാട്ടിനും ഒക്കെ ഉള്ളതും തെക്കിത് വേണ്ടത്ര ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഈ വാദ്യകലയിലും പാട്ടിലും ഒക്കെ തെക്കൻ സമ്പ്രദായം അനുസരിച്ചുള്ള ഒരു ഗ്രൂപ്പ് ഒരു സംഘം വളർന്നു വരേണ്ട ഒരു ആവശ്യം സത്യത്തിലില്ലേ? ചരിത്രപരമായി അങ്ങനെ ഉണ്ടെന്നുള്ളത് സത്യം, ഇവിടെ ഉണ്ടായിരുന്നതും സത്യം. അത് നിലനിന്നു പോകാൻ ഇതുപോലെ അടിസ്ഥാനമായ കലാസ്ഥാപനങ്ങൾ ഇല്ലാതെ വന്നതുകൊണ്ട് ചോർന്നു പോയി. ഇവിടെ ഒരു എറണാകുളം പോകുന്ന പണിക്കര് വരെ ആയിരുന്നു ചെണ്ടയുടെ ഒരു പ്രധാന ഐറ്റം. അവിടെ കഴിഞ്ഞപ്പോൾ മുതല് ഈ സമ്പ്രദായത്തിൽ പ്രവർത്തിക്കാവുന്നവര് ഇല്ലാതായി. പിന്നെ മേളത്തിന് സ്വതേ ഇവിടെ അവിടെ കഥകളിക്ക് അല്ലെങ്കിലും മേളത്തിന് കൂടുതൽ പ്രാധാന്യം ആ നാട്ടിൽ ആസ്വാദകരുണ്ടായി. ഇവിടെ മേളത്തിനൊന്നും ആസ്വാദകരൊന്നും അതെന്തെങ്കിലും ജാതി കൊട്ടൊക്കെ അവിടെ അങ്ങ് നടക്കുന്നല്ലാതെ ഈ അങ്ങോട്ടുള്ള ആ ഒരു ആസ്വാദന ശേഷി അല്ല. അത് കലാകാരന്മാരില്ലാത്തിട്ടായിരിക്കാം. ഇപ്പൊ തന്നെ അവിടുത്തെ വലിയ കലാകാരന്മാരെ വരുത്തി അവർ ഇഷ്ടം പോലെ കാശ് കൊടുത്ത് ഇവിടെയൊക്കെ പഞ്ചായത്തുകളും അവരുടെ മേളം നടത്തുന്നുണ്ട്. അപ്പോ അത് ഇവിടെ എണ്ണങ്ങൾ ആളുകൾ ഇല്ലാഞ്ഞിട്ട് തന്നെ ആ തൊഴിലിൽ ആ തൊഴിലില് പ്രാഗല്ഭ്യമുള്ളവരില്ലാതെ വന്നതുകൊണ്ട് തന്നെയാണ് ആസ്വാദകരും ഇല്ലാതായത് എന്ന് തന്നെ അതിന് പറയേണ്ടത്. കഥകളി പാട്ടും അതുപോലെ തന്നെ കുറച്ച് പേരുടെ കയ്യിൽ ഇങ്ങനെ നിന്ന് നിന്ന് അങ്ങ് പോയി. അവരുടെ കഴിവ് അവര് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയോ അല്ലെങ്കിൽ മറ്റുള്ളവരാരും അതിനെ സ്വീകരിക്കാൻ തയ്യാറാവഴിയോ. പിന്നെ അടിസ്ഥാനമായിട്ട് കളരി ഉണ്ടെങ്കിലേ ഇതൊക്കെ നിലനിൽക്കും. ഗുരുകുലത്തിൽ മാത്രം നടക്കില്ല. ഗുരുകുലത്തിൽ നിന്ന് കുറെ ഗുണങ്ങളുണ്ട്, പക്ഷെ കളരികൾ വേണമല്ലോ. ചൊല്ലിയാട്ടത്തിന് ഗുരു മാത്രം മതിയോ? എല്ലാം കൂടെ ഈ ഉപകരണം എല്ലാം വേണ്ടേ? ആശാൻ തന്നെ വേറെ പഠിപ്പിക്കാൻ പോകുന്നതിനാ? വേറെ എവിടെയെങ്കിലും കച്ചകെട്ടിന് പോകുന്നത് ചൊല്ലിയാട്ടത്തിന്റെ സൗകര്യം ഉണ്ടാക്കാനാ? പാട്ടും മേളും അവർ വിളിച്ചു വരുത്തും. അപ്പൊ വേഷങ്ങൾ ചൊല്ലിയാടിക്കാൻ നല്ല സൗകര്യം വീട്ടിൽ വെച്ച് അതെല്ലാം ഒക്കുമോ? ഞാൻ ചെന്നത് പിന്നെ ആര് വിളിച്ചാലും ആശാൻ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. അതിനുമുമ്പ് മടിയനായിരുന്നു. അപ്പൊ എന്നെ നേരെയാക്കി എടുക്കുന്നതിനാണ് ആ പോയത് മുഴുകെ. വാസ്തവത്തിൽ വടക്കോട്ടുണ്ടായതിനേക്കാളും ചിലപ്പോൾ ഒരുപാട് കളിയോഗങ്ങളും ഒരുപാട് കഥകളിയും കളരികളും ചൊല്ലിയാട്ടങ്ങളും കഥ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കലും ഒക്കെ ആയിട്ട് കൊട്ടാരം കഥകൾ യോഗം തന്നെ ഉണ്ടായിരുന്നില്ല? അവിടെ ഞാൻ ശമ്പളക്കാരനായിരുന്നല്ലോ. ഞാൻ പറയുന്ന അത്രയും കളരികൾ നിലനിന്ന ഒരു നാട്ടിൽ കഥകളിപ്പോഴും ഒരുപാട് തെക്കൻ കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഈ കളരി സമ്പ്രദായം വല്ലാതെ ശോഷിച്ചു പോയി. അതിന് കാരണം ഇത് തന്നെ സ്ഥാപനമില്ല. അന്ന് കാരണവന്മാര് ഓരോ ഗൃഹസ്ഥന്മാര് ഈ ആനയും ആട്ടവും ഉണ്ടെങ്കിൽ അത് പ്രധാനമായിട്ട് ധരിച്ചിരുന്നു. അവിടെ കളരികളും ചൊല്ലിയാട്ടവും പഠിപ്പിക്കലും അങ്ങനെയൊക്കെ നടന്നിരുന്നു. ഈ മക്കത്തായം വന്ന് ഇവിടെ നിയമം മാറിക്കഴിഞ്ഞപ്പോ കുടുംബങ്ങളെല്ലാം കാരണവന്മാരെല്ലാം മൂലയിലായി. കൂനയവും വന്നപ്പോഴും തീർന്നു. അപ്പൊ അവരുടെ തണലിലായിരുന്നു. നമ്പൂരിമാരുടെയും പിന്നെ ഈ പണക്കാരുടെയൊക്കെ തണലിലായിരുന്നു ഇവിടെ കളരികള്. കടക്കും അങ്ങനെ തന്നെയാണ് നടന്നിരുന്നത്. അങ്ങനെ വന്ന് വന്ന് കളരികളും ആ ജാതിയത്തെ രൂപവും അത്രയൊന്നും നശിച്ചു പോയതാണ്. പിന്നെ വടക്കോട്ടുള്ള പോലെ സ്ഥാപനങ്ങൾ ഇവിടെ വന്നതും പിന്നെ വന്നേ ഇല്ല. ഒരു സ്ഥാപനവും ഉറച്ച ബലമായിട്ട് വന്നില്ല. ഇപ്പോഴും അങ്ങനെ ഒരു സാധാരണ കഥകളി അങ്ങനെ ഇരുന്നിരുന്ന് രാജപ്രമുഖനായി അത് സ്ഥാനമൊക്കെ പോയി. രാജാവിന്റെ സ്ഥാനവും പോയപ്പോഴത്തേക്ക് അതങ്ങ് ആകപ്പാടെ സുഖമല്ലാതായി. ഒടുക്കം എല്ലാവരും കൂടെ കൂടി അങ്ങോട്ട് അപേക്ഷിച്ചാണ് അത് പിരിച്ചു വിടാൻ പറഞ്ഞത്. അങ്ങനെ അവിടെ കിടന്ന് നാടകം നാരണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അത് ഇല്ലാതാവും. ഇപ്പോഴും ആ ഉത്സവം നടക്കാറുണ്ട്. 20 ദിവസത്തെ കളി നടക്കാറുണ്ട് ആ നാടാചാരം. അത് അവരുത്തൻ ലേലം പിടിക്കും. അവിടെ ആയിരുന്നു ശരിയായ ഒരു കളരി. പിന്നെ മാത്തൂരും അമ്പലപ്പുഴയും പിന്നെ ഇവിടെ കീരിക്കാട്ട് തോപ്പിൽ കളിയോഗം ഇങ്ങനെ ഓരോ അവിടെയൊക്കെ തന്നെ ചൊല്ലിയാട്ടങ്ങള്. വർഷകാലം മുഴുക്ക ചൊല്ലിയാട്ടം, വേനൽക്കാലം മുഴുക്ക കളി. അതിന് കഥകളിക്കാർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാൻ കാരണവന്മാര്. അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തില് അവസാനത്തേക്ക് അഭ്യാസത്തിനൊക്കെ പോയവരാണ് ചെങ്ങന്നൂരാശാനും ഒക്കെ തോപ്പിലേക്ക്. അവിടുന്നൊക്കെ വാരത്തെടുത്തതായത്
ഇവരൊക്കെ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കും അല്ലേ? ഈ വിവിധ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. അത്രയും കളരികളൊക്കെ ഉണ്ടായിരുന്ന നാട്ടിലാണ് ഇപ്പൊ അവസ്ഥ വന്നത്. ഞാൻ ഈ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇനിയും ഇത്തരത്തിലുള്ള ഒരു സാധ്യതയുണ്ടോ? ഇനിയും ഇങ്ങനെ ഒരു കളരി വളർന്നു വരാനോ, തെക്കൻ കളരിയുടെ ഒരു അന്തരീക്ഷം സ്ഥാപിക്കപ്പെടാൻ? അതുകൂടെ കിടന്ന് അല്ലെ, ഇപ്പൊ പകൽക്കൊരു കലാഭാരതിയാണ് അതിനുള്ള ഒരു സ്ഥാപനമായിട്ട് ഇരുന്നത്. അതും നിരങ്ങി നിരങ്ങി ഏതാണ്ട് ഇനി താഴെയായി. കുട്ടികളെ കിട്ടാൻ പാട്, പിന്നെ അതിന്റെ ചുറ്റുപാടുകൾ ഒരു വലിയ പാടാണ്. ഒരു കളരി ഇങ്ങനെ ഗവൺമെന്റിന്റെ ബലത്തിൽ തന്നെ വന്നാലേ കലാമണ്ഡലം ഉറച്ചു നിൽക്കുന്ന കഥ. മഹാകാവ്യ തന്നെ എന്തിനാ രാജാവിന്റെ കയ്യിൽ കൊടുത്തേ, കുട്ടിച്ചോറാവൂന്ന് ഭയന്ന കൊച്ചി രാജാവിന്റെ കാലു പിടിച്ച് ഗവൺമെന്റിന്റെ ആക്കിയതേ. അതുകൊണ്ടാണ് ഇന്ന് കലാമണ്ഡലം കലാമണ്ഡലമായിട്ട് നിൽക്കുന്നത്. പിന്നെ കോട്ടക്കിടന്ന് വെച്ചാൽ അതൊരു വേറെ ഒരു രൂപമാണ്. അവിടെ പിന്നെ അവിടുത്തെ വരുമാനത്തിന്റെ ഇത്ര ശതമാനം അതിനൊന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഒരു കാലത്തും ഉടയാൻ ഒക്കും. പക്ഷെ അങ്ങനെ ഗുണമുള്ള രണ്ടു മൂന്ന് കളരികൾ അവിടെ വന്നു. അതുകൊണ്ട് അടിസ്ഥാനമായ രൂപത്തിൽ ബലമായി പാട്ടും മേളവും വേഷക്കാരെക്കാളും കൂടുതൽ. രൂപ തന്നെ ഗവൺമെന്റ് കുട്ടികളിൽ തെക്കൻകളി ജില്ല കുട്ടികളവിടെ ജനങ്ങൾക്ക് പ്രിയമായിട്ടും ബലമായിട്ടും നിൽക്കുന്നേ. ആ കളരികളും കൂടുതൽ ഉണ്ട്, ആശാന്മാരും ഒക്കെ ഉണ്ട്. അല്ല, ആശാന്മാരെല്ലാം പിള്ളേരല്ലേ, പിള്ളേര് സെറ്റായി പോയില്ലേ. ആ ഒരു കാലത്തിന്റെ പ്രൗഢിയൊന്ന് പോയിട്ടു. അല്ല, കലാമണ്ഡലം കളരിയുടെ ഒരു കാലത്ത് ഒരു വലിയ കുട്ടിയാരും പത്മാനായരും ഇന്ത്യാശാനും നമ്പീശനും ഒരുപാടും ഒക്കെ കൂടെ നിന്ന ആ ഒരു ഒരു കാലം. അല്ല, എല്ലായിടത്തുണ്ടത് ഇവിടെ തന്നെ ചെങ്ങന്നൂരാശാനും ഷണ്ണായരും മാങ്കുളവും ചെമ്പക്കുളവും കുടമാളൂരും ഒക്കെ നിരന്ന് ഇങ്ങനെ പോയി കുടിച്ചു കുഞ്ഞുമണിക്കരും ആശാരം കൂടെ ഇങ്ങനെ നിരന്ന് നടന്ന കുറെ കാലത്തെ രംഗങ്ങൾ ആലോചിച്ചാൽ. അല്ല, തെക്കങ്ങളരിയുടെ ഒരു ആചാരം എന്ന നിലയിൽ ആശാരം എങ്ങനെയാണ് ഇതിന്റെ ഒരു ഭാവി കാണുന്നത്? ഈ ഒരു കളരി സമ്പ്രദായത്തിന്റെ ഭാവി ഇപ്പൊ ഇതിപ്പോ ബലമായി കലാമണ്ഡലത്തെ തന്നെ പിടിച്ചു നിർത്താനേ ഉള്ളൂ. വേറെ എവിടെ നടന്നാടിലും അതുകൊണ്ട് നേരെയാവില്ല. കലാമണ്ഡലത്തിൽ തന്നെ ബലിപ്പിക്കുക എന്നുള്ളതാണ് ഈ തെക്കങ്ങളരി. അതേ സാഹി ഇവിടെയൊക്കെ കിടന്ന് നിരങ്ങുക, ആർഗീൽ പിന്നെ ഒന്നുമില്ല. അവിടുന്ന് പഠിച്ചു വരുന്നവരെ അവിടെ സ്റ്റൈഫൻഡ് കൊടുത്ത് നിർത്തി വേഷങ്ങൾ കെട്ടി കുറെ കളി പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ മാർഗി. കലാഭാരതിയിലാണെങ്കിലും നല്ല നിലയിലൊരു അഭ്യാസം നടന്നു പോകാനുള്ള ചുറ്റുപാട് അങ്ങോട്ട് ഒരു തരത്തിലും ഉണ്ടാകുന്നില്ല. ഞാൻ കിടന്ന് വിഷമിക്കുക. അപ്പൊ പിന്നെ കലാമണ്ഡലത്തിന്റെ തെക്കങ്കളരി ബലിപ്പിച്ച് നിർത്തുക എന്നുള്ളതേ ഉള്ളൂ ഇനി ഇതിന്റെ ഭാവി. അതേതായാലും ഞാൻ കാരണമാണ് തെക്കങ്കളരി ഉണ്ടായത്, അതറിയാമോ? അവിടെ തെക്കുന്നും വടക്കുന്നും പോലെ ആശാന്മാരെന്നായിരുന്നു കലാമണ്ഡലത്തിന്റെ തീരുമാനം. അങ്ങനെയാണ് ശിവശങ്കർപിള്ള ആദ്യം പോയത്. അവിടെ ചെന്ന് അങ്ങേര് വടക്കൻകളരിയിലെ പിള്ളേരെ കൊണ്ടുപോയി മുറി കൊണ്ടുവച്ച് പഠിച്ചു വെച്ച് അത് കൊണ്ടുവന്ന് തെക്കൻ ഈ അങ്ങേർക്ക് കൊടുത്ത കുട്ടികൾക്ക് ആ വടക്കൻ സമ്പ്രദായം തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങേരത് കളഞ്ഞിട്ട് പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് എനിക്ക് വടക്കൻ സമ്പ്രദായം അറിയില്ലല്ലോ. അപ്പൊ ഈ നമ്മുടെ രാമചന്ദ്രൻ പുണ്ടിത്താനും തുടങ്ങി ഒരു മൂന്നാല് പിള്ളേരായി ഇവരെ ശിവശങ്കര ചേട്ടനിട്ട് ഇങ്ങനെ മഴക്കി ഇട്ടിരുന്നതാ എന്റെ കയ്യിലോട്ട് തന്നു. ഞാൻ ഈ സമ്പ്രദായത്തിൽ അവരെ അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങി രണ്ടാമത്തെ വർഷം. അത് അടുത്ത വർഷം മൂന്നാം വർഷമാണ്. മൂന്നാം വർഷം ഇത് തോറ്റാ പിന്നെ അവിടെ പഠിക്കാൻ വിഷമമാണ്. കുറെ ആയപ്പോ അവര് ഭയക്കാൻ തുടങ്ങി. മൂന്നാം കൊല്ലം നിങ്ങൾക്ക് ഒന്നും ആകാതെ വന്നാൽ തോറ്റുപോകും അങ്ങനെ ഞാൻ പറഞ്ഞാലും ഉത്സാഹിപ്പിക്കാനും ആ മറ്റേ കളരിക്കാരും ഉണ്ടല്ലോ ഗോപി മുതല്. ഗോപി ഉണ്ട എന്റെ പിന്നിൽ. ഇവരൊക്കെ കൂടെ ഇട്ട് ഇവരെ വരട്ടി. ഇവരെങ്കയുടെ പേരിൽ എഴുതി കൊടുത്തു ഞങ്ങൾ പഠിക്കാൻ വന്ന സമ്പ്രദായം മതി, ഞങ്ങൾ വടക്കം കളരി പഠിക്കാനാണ് വന്നത്, ആ സമ്പ്രദായം തന്നെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് അവര് എങ്കയൊക്കെ ആണെന്ന് ചെയർമാൻ കൊടുത്തു. ഒരു ദിവസം ഓർക്കാപ്പുറത്ത് അദ്ദേഹം കയറി വന്നിട്ട് നബി കുഞ്ചുവാരും ആശാനും ഞാനും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം കൂടി കയറി വന്നു. ആശാനെ, വാസുദേവൻ നായരുടെ കളരിയിലെ കുട്ടികളെ വടക്കങ്കളരിയിലേക്ക് കൊടുത്തേക്കണം, അവര് പറയുന്നതിന് ന്യായമുണ്ട്. അടുത്ത വർഷം പരസ്യം ചെയ്ത് തെക്കം കളരിക്ക് കുട്ടികളെ എടുത്തോണം, അതുവരെ വാസുദേവന് ക്ഷീണം വരാതെ നോക്കിട്ട് വന്നു എന്നും പറഞ്ഞിട്ട് എങ്കേക്കെ പോയി. അന്ന് മുതൽ കുഞ്ചാശാന്റെ കളരി പോയിരുന്ന്
ഈ ഗോവിന്ദനെ കോട്ടയൻ രാമകൃഷ്ണൻ്റെ രാമകൃഷ്ണനെയും പിന്നെ ഒരു ഗോവിനാഥൻ എറണാകുളത്ത് ഡാൻസൊക്കെ ആയിട്ട് ഒരു കൊച്ചുവാരൻ അഞ്ചാറെണ്ണം ഉണ്ട് ആശാന്റെ ഒന്നാം കളരിയിൽ. ആശാൻ പറയാ ആ വാരുടെ ഒരു ശൗര്യണോ അവരുടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വിടും. ഞാനവിടെ ആശാന്റെ കസേരിക്കുന്ന അവിടെ ഇരിക്കുന്ന ആളും പറ്റും. ഞാൻ അവരെ ഒന്നും ചെയ്യിക്കുന്നത് ശരിയല്ലോ. ഞാൻ ആശാന്റെ പേരിൽ അവിടെ ഇരിക്കും, അവര് ചൊല്ലിയാടും, ഒക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കും. അങ്ങനെ ആ വർഷം പിന്നെ പരസ്യം ചെയ്തെടുത്ത് ഒരു ആശയനെ പ്രസന്നന് ഒരു മോഹന് മൂന്ന് കുട്ടികളെയായിരുന്നു. മൂന്ന് കുട്ടികളും നല്ലതുമായിരുന്നു. മോഹന് ഇവനും കൂടെ ഉള്ള കുമ്മിയൊക്കെ അന്ന് വലിയ ഹരമായിരുന്ന ആളായിരുന്നു. ഉത്തരാസുഖം പറഞ്ഞു മോഹൻ അത് കഴിഞ്ഞ് കഥകളി കൂട്ടുകാരെ അടുത്താൻ പോയി എന്തൊക്കെയായി ഐക്യത്തിനടുത്തുള്ളതാ. അതിനെ പിന്നെ ഇടയ്ക്കൊന്നും കാണാറില്ല. അങ്ങനെയാണ് അവിടെ കളരി തെക്കങ്കളി എന്ന് പരസ്യം ചെയ്ത് മുകളിലെടുക്കുക. ആ തെക്കങ്കളരിയുടെ ആശയം ഞാനായിരുന്നു. എനിക്ക് വേണ്ടിയായിരുന്നു തെക്കങ്കളരി ഉണ്ടായത്. അല്ലെങ്കിൽ രണ്ട് ആശാമാരും അതൊക്കെ ഒന്ന് മടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചാൽ എങ്ങനെയാ? അതുകൊണ്ട് കളരി ഉണ്ടാവില്ല. അപ്പൊ സാഹചര്യം വന്നു, അങ്ങനെ കളരി ഉണ്ടായി. അതാണ് തെക്കങ്കളരി. ഇപ്പൊ അവിടെ ഒരു ബലത്തിൽ അവിടെ നിൽക്കുക, അത് ബലപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും. കൊള്ളാവുന്ന രണ്ടു മൂന്ന് പിള്ളേരിപ്പൊ കയറിയ അധ്യാപകരും കൊള്ളാം. രവി ഏതായാലും കൊള്ളാം. മറ്റേ മനോജ് ഉണ്ടല്ലോ, അത്ര സൂപ്പർ. ആ മനോജ് മനോജ് തെക്കങ്കളരിയെ ഹസന. പിന്നെ ഇപ്പൊ പിള്ളേരെ ഒന്ന് രണ്ടെണ്ണ ഹരിയാർ നായരും ഈ അനിൽകുമാറും ഇവർ രണ്ടുപേരും ടെമ്പററി ആയിട്ട് അവിടെ ക്ലാസ്സിന് പോകുന്നു. ഇതെല്ലാം രാജശേഖരന്റെ ശിഷ്യന്മാരാണ്. ആ അവിടുത്തെ കളരിയിലെ പോരാത്തതൊക്കെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാനും കഴിയും. എനിക്കും അവനും നിയന്ത്രിക്കാൻ കഴിയും. പിള്ളേരെ വേണ്ടത് ജയിച്ചു കൊണ്ടുപോകാനല്ലോ. ആ കളരി അവിടെ ബലത്ത് നിർത്താൻ അതേ ഉള്ളു ഇനി വഴി. ഇവിടെ ഒന്നും കിടന്ന് നിരങ്ങിയിട്ടും മാന്തിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാതിരിക്കുക, വിഷമിക്കുക. എന്തായാലും ഒരു ഒരു മഹാപാരമ്പര്യം, എന്താ പറയാ, ഈച്ചിരപ്പിള്ള വിചാരിപ്പുകാരോ എന്തോ പറയാവുന്ന ഒരു മഹാപാരമ്പര്യത്തിന്റെ അവസാന കളരി ഈ ക്ഷീണം നേരിടുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ കഥകളിയിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം എന്ന് തോന്നുന്നു. ഇനിയും അനവധി കാലം ഈ കളരിക്ക് ആയുസ്സുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കഥകളിയിൽ ഇങ്ങനെ പല കളരികൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ആശാനെ പോലുള്ള ഒരു മഹാചാര്യനെ കുഞ്ചുനായ ട്രസ്റ്റിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം ഉണ്ടായിരുന്നു.